ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കുറച്ച് റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പേര് അല്ല കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് ഇന്ന് ഇടാൻ പോണത് നമ്മുടെ ഹോം ആണ് മൂന്നാഴ്ചയില് നമ്മൾ ഈ വീട് എന്തായാലും വെക്കേറ്റ് ചെയ്യും അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ നമ്മുടെ ഈ വീട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണോട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കില്ലേ അതേപോലെ ഫ്ലോപ്പ് ആവോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല അതെ ഇതാണ് നമ്മുടെ വീട് നമ്മൾ പല വീഡിയോസിലും നമ്മുടെ വീട് കാണിച്ചിട്ടുണ്ട് ഈ ഫ്രണ്ട് ഏരിയ നമ്മക്ക് എടുത്തുകൊണ്ട് പോകണമെന്ന് കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ട് ഗരാജ് എന്നാ പിന്നെ നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് കയറിയാലോ ഈ വാതല് തുറക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് ബലം വേണം കുറച്ച് ടൈറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ അപ്പോ ഇതെ ഇതാണ് നമ്മുടെ കൗച്ച് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ഏതാന്ന് പറഞ്ഞത് ഈ കാണുന്നത് തന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കണതും കിടക്കണതും ഇരിക്കണതൊക്കെ അതെ ആ കൗച്ചയിൽ തന്നെയാണ് ആ ടേബിളിൽ വെച്ചാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാറ് നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ പോലുള്ള ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് പിന്നെ സൈഡിൽ തന്നെ അതേ കൃഷ്ണനും ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ പൊക്കത്ത് ഒരു കോവാല ഇരിപ്പുണ്ട് ചെറിയൊരു വിളക്കും ഉണ്ട് പിന്നെ അതിന്റെ പൊക്കത്താണ് ആ ഡ്രീം ഒക്കെ നമ്മുടെ പെങ്ങൾ ഇവിടെ ഹാങ് ചെയ്താണ് പിന്നെ അത് ഇതും പുള്ളിക്കാരി തന്നെയാണ് ഇതൊക്കെ ഇവിടെ പിന്നൊക്കെ ചെയ്ത് വെച്ചേക്കണത് പുള്ളിക്കാരിയുടെ മെമ്മറീസ് നമുക്ക് വേറെ ടേബിളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കാരണം മൂവ് ചെയ്തിട്ട് ഏകദേശം ഒരു ആറ് മാസം ആയിട്ടുള്ളു അപ്പൊ ആ ആറുമാസത്തില് നമ്മ ഒന്നും ടേബിളും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മ എപ്പോഴും ഇവിടുന്ന് ഫുഡ് കഴിക്കണത് പല വീഡിയോയിലും നമ്മൾ കുക്ക് ചെയ്തിട്ട് വന്നിട്ട് കഴിക്കണ സ്ഥലമാണിത് അപ്പോ എന്താന്ന് അറിഞ്ഞു ഞാൻ എപ്പോഴും ഈ ഒറ്റക്ക് താമസിക്കുമ്പോ എനിക്ക് ഇവിടുന്ന് ഇവിടെ ഇരിക്കും ഞാൻ എപ്പോഴും എന്റെ റൂമിലെ റൂമിലെക്കാട്ടും കൂടുതൽ എപ്പോഴും ഞാൻ ഇരിക്കുന്ന സ്ഥലമാണിത് എനിക്കത്രക്ക് ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഇപ്പൊ പോകാൻ പോകുന്നത് നമ്മുടെ പെങ്ങളുടെ റൂമിലോട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ പെങ്ങളുടെ റൂം ഇവിടെ ഇല്ല അവരിപ്പ മെൽബോണിലാണ് പെങ്ങളും പിന്നെ അളിയനായിരുന്നു ഈ റൂമിൽ താമസിച്ചോണ്ടിരുന്നത് പിന്നെ അവിടെ വർക്കിന്റെ കാര്യങ്ങൾ കൊണ്ട് അവർ മെൽബോണിലോട്ട് മാറി ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം ഇതാണ് വൈകുന്നേരം ആകുമ്പോൾ ഈ റൂമിലോട്ടൊക്കെ നല്ലോണം വെയിലടിക്കട്ടോ ഭയങ്കര ചൂടാവേ അങ്ങനെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇനിയിപ്പോ നേരെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നതാണ് ടോയ്ലറ്റ് അത്യാവശ്യം ചെറിയൊരു ടോയ്ലറ്റ് ആണ് ആണ്ട്ടോ ഇത് നമുക്ക് ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ മാത്രം പറ്റുള്ളൂ അതുകൊണ്ട് ഉള്ളിലോട്ട് കയറുന്നില്ല നമുക്ക് എന്തായാലും ബാത്റൂം കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ബാത്റൂമ് ഇതിലെ ഒരു ബാറ്റബ് ഒക്കെ ഉണ്ടട്ടോ അതേ ഈ കാണുന്ന ബാറ്റബ് പിന്നെ ഒരു സിങ്ക് പിന്നെ അതേപോലെ തന്നെ വലിയ രണ്ട് മിററും കാര്യങ്ങളും ഉണ്ട് ഞാൻ മുടി വെട്ടണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ മുടിയൊക്കെ വെട്ടിയത് ഇതേ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവനാണ് നമ്മുടെ മുടിക്ക് പണി തന്നത് പിന്നെ നമ്മുടെ ഫേസ് വാഷും പിന്നെ കത്രികയും പിന്നെ നമ്മുടെ ബ്രഷ് പേസ്റ്റ് ടങ്ക്ലീനർ ഇതൊക്കെ ഉണ്ട് ഈ ബ്രഷ് ഉണ്ടല്ലോ അടിപൊളി ബ്രഷാണ് ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണ ഒരു ബ്രഷാണ് ഞാൻ വന്നിട്ട് ഒരു വർഷമായി ആ ഒരു വർഷത്തിൽ ഞാൻ ഇതുവരെ ഈ ബ്രഷ് മാറ്റിയിട്ടില്ല അടിപൊളി ബ്രഷാണ് ഇതുവരെ ഇത് തേഞ്ഞു തീർന്നിട്ടില്ല പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പൗഡറും ചീപ്പും എല്ലാം ഇവിടെ ഉണ്ട് ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നാണ് കുളിക്കാറ് അങ്ങനെ ഡോറൊക്കെ അടക്കുമ്പോഴത്തേക്കും ഒരു തരി വെള്ളം പുറത്തോട്ട് വീഴില്ല പിന്നെ നമ്മുടെ ഷാംപൂം പിന്നെ അതുപോലെ തന്നെ കണ്ടീഷണറും കാര്യങ്ങളൊക്കെ അതേ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് പിന്നെ ഈ ബാട്ടബിൾ ഞാൻ ഇതുവരെയും കുളിച്ചിട്ടില്ല ഞാൻ കുളിക്കാനായിട്ട് ഉദ്ദേശിക്കണമല്ല അങ്ങനെ ബാത്റൂമിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള റൂമാണ് നമ്മുടെ എക്ക് വന്നപ്പോ താമസിച്ചുകൊണ്ടിരുന്നെച്ചൂമാണ് ഇത് രണ്ടാമത്തെ വലിയ റൂമാണ് വെയിലും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ റൂമിലും അടിക്കും നല്ല വെയിലുണ്ടാവും നല്ല ചൂടുണ്ടാവും ഈ റൂമിൽ ആ സൈഡിലിരിക്കുന്ന പെട്ടിൻറെ ഉള്ളിൽ എന്റെ സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കിയ ഗാർഡൻ തന്നെയാണ് കാണുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ചുമ്മാ നോക്കാം ഈ ഗാർഡൻ ഒക്കെ നമ്മൾ വന്നപ്പോത്തേക്കും ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് നമ്മിഷണൽ വാങ്ങിച്ചതെന്നല്ല കേട്ടോ തേ കണ്ട ഗാർഡൻ ഇവിടെ പുല്ലൊക്കെ പിടിച്ച് നല്ലോണം നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ഇത് വെട്ടി ലെവലാക്കി നിർത്തിയതായിരുന്നു പെട്ടെന്ന് പുല്ല് വളരണുണ്ട് അങ്ങനെ പിന്നെ ഈ റൂമിന്റെ സൈഡിലായിട്ട് ദൈവ ഒരു ചെറിയൊരു അലമാരി സെറ്റപ്പ് ഉണ്ട് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അതിലെൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അതെ ഞാൻ അടിക്കണ പെർഫ്യൂമാണ് കാണുന്നത് അടിപൊളിയാണ് ഡേവിഡ് ബേക്കാമിൻ്റെ സൂപ്പർ സാധനം നല്ല സ്മെല്ലാണ് പിന്നെ താഴെ നമ്മുടെ തന്ന മുണ്ടും പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ കൊണ്ടുപോകുന്ന മുണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇനി നമ്മൾ പോകാൻ പോണത് നമ്മുടെ വീഡിയോയില് ഏറ്റവും കൂടുതൽ കാണിച്ചേക്കണ സ്ഥലമാണ് വേറൊന്നുമല്ല നമ്മുടെ കിച്ചണ് ഈ കിച്ചൺ വീഡിയോ കണ്ട എല്ലാവർക്കും ആയിരിക്കും പ്രത്യേകിച്ച് ഈ കിച്ചണ് ഇനി കാണിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കണെന്നൊന്ന് കാണാം അപ്പം ആ പൊക്കത്തത് ആദ്യം നമ്മൾ തുറന്നപ്പോൾ അതേ കാണുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിക്കുന്ന സംഭവങ്ങളാണ് ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ഹണിയൊക്കെ ഇട്ടുണ്ട് ആൽമണ്ടും സിനിമ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഇതും പാലും ഒഴിച്ചാണ് ഞാൻ കഴിക്കണത് ഞാൻ മ്യൂസ്വലിയാണ് കഴിച്ചോണ്ടിരുന്നെച്ചത് അത് മാറ്റി ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കൂടുതലും എനിക്കിതാ ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ഷെൽഫ് തുറക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ പൊടികൾ ഇതിൽ മൊത്തം പൊടിയും പിന്നെ സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് ഇതിങ്ങനെയൊക്കെ വെച്ചേക്കണത് ഞാനല്ല നമ്മുടെ പെങ്ങളാണ് ഇങ്ങനെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനിതിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എടുത്ത് ഉപയോഗിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത ഷെൽഫിലുള്ളത് നമ്മുടെ സോസും മയണോയ്സും ടോപ്പിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ മൈക്രോവേവ് പിന്നെ താഴെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഇതൊരു മിനി ബാർ ഫ്രിഡ്ജാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊന്നും ഇല്ല എല്ലാം തന്നെ കഴിഞ്ഞ് എനിക്കെല്ലാം വാങ്ങിച്ചു വെക്കണം പിന്നെ തൊട്ട് സൈഡിൽ ഇതേ നമ്മുടെ അരിയും പിന്നെ ഗോതമ്പ് പൊടിയും എല്ലാം ഇരിപ്പുണ്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു മൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ച് രാവിലെ പോകണമായിരുന്നു ഇതൊന്നും കഴുകി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇത് ഈ മിക്സിയിലേ ഈ മിക്സി ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അച്ഛൻ തന്നു വിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ ഇത് നമ്മുടെ കെറ്റിലൊക്കെ ഇരിപ്പുണ്ട് താഴെയാണ് നമ്മൾ നമ്മുടെ പയർ വർഗ്ഗങ്ങളൊക്കെ വെക്കണത് അതിൻ്റെ ഉള്ളിൽ പിന്നെ സവാള ഇരിപ്പുണ്ട് സവാളയും പയറും ഈസ്റ്റും പിന്നെ പരിപ്പും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പുണ്ട് അങ്ങനെ അച്ഛൻ്റെ പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹോൾ കാണുന്നത് ഇവിടെ ഹോളിൽ ഡൈനിങ് ടേബിളൊന്നും നമ്മൾ ഇട്ട് വെച്ചിട്ടില്ല പിന്നെ ആ ഹോളിന്റെ സൈഡിൽ കൂടി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് ഏരിയം എത്തും പിന്നെതേ നമ്മുടെ ഡ്രൈബോർഡ് ഇവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ പോകാൻ പോണത് നമ്മുടെ റൂമിലോട്ടാണ് ഇതാണ് എൻ്റെ റൂം ഈ സൈഡിൽ ചെറിയൊരു ടേബിൾ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബെഡിലിത് എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമാണ് ഇത് നമ്മുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ലാപ്ടോപ്പ് അവിടെ ഇരിപ്പുണ്ട് വെളി കിടന്ന് ഉറങ്ങണം കുഞ്ഞൊരു ബെഡ് ആണ് കേട്ടോ വലിയ ആ റൂമിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല ചെറിയൊരു സെറ്റപ്പാണ് എന്റെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലോണ്ടറി ഉള്ളത് വാഷിംഗ് മെഷീൻറെ പൊക്കത്തൊരു ഷെൽഫ്ണ്ട്ട്ടോ ഈ ഷെൽഫ് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ പ്രാവശ്യം ഡോർ ഇങ്ങനെ തുറന്നായിരുന്നു അപ്പൊ അത് ഒറ്റ താഴത്തോട്ട് ഒറ്റ വീഴ്ചയായിരുന്നു അങ്ങനെ നമ്മൾ ആ ഡോർത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ലോണ്ടറിന്റെ ഉള്ളിലെടുത്ത് ആ വാതലങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാംട്ടോ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്യാർഡിലോട്ട് പോകാനായിട്ടുള്ള വഴിയാണ് ആ സൈഡില് ബാക്ക്യാർഡാണ് പിന്നെ ഈ സൈഡിലേക്ക് ഇരിക്കണത് ഹീറ്ററിന്റെ ഒക്കെ സംഭവങ്ങളാണ് ബാക്ക്യാർഡില് കുറച്ച് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള മരമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ ഉണങ്ങിയിരിക്കുന്ന കാരണം വിന്റർ ആയത് കാരണം ഇലയൊക്കെ കൊഴുങ്ങി ഉണങ്ങിയല്ല ഇലയൊക്കെ കൊഴുങ്ങി ഇരിക്കുന്നേണ് അത് ഇതാണ് നമ്മുടെ മിന്റ് ലീഫ് പക്ഷെ ഇതില് കുറെ ഉണ്ട് ഉണ്ടട്ടാ ഞാൻ ഇടക്ക് സൂക്ഷിച്ച് നോക്കിയാണ് എടുക്കാറ് ബാക്ക് ബാക്ക്യാഡുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട് ദൈ നേരെ കാണുന്നതാണ് ആപ്പിൾ മരം ഈ വീട് റെന്റിനെടുത്ത സമയത്ത് നമ്മുടെ പെങ്ങൾ ഇതിൽ നിന്ന് ആപ്പിൾ പറിച്ചു കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കഴിച്ചെന്നാണ് പറഞ്ഞത് പിന്നെ ദൈ ആ മൂലക്കാണ് വേപ്പിന്റെ മരം ഉള്ളത് അത് നമുക്ക് കാണാട്ടെ ഇപ്പോ ഇത് എന്ത് വലുതാണെന്ന് നോക്കി കുറെ വേപ്പിലുണ്ട് ഇതിൽ നമ്മൾ കറിക്ക് എന്തോരം വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പറിച്ചു കറിയിൽ ഇടാം യാതൊരു കുഴപ്പമില്ല പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് വേപ്പിലൊക്കെ പക്ഷേ ഇത് നമുക്ക് ഇവിടെ ഉള്ള കാരണം ഭയങ്കര വലിയ ഗുണമാണ് ഇതാണ് നമ്മുടെ ഗ്യാരേജ് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് ബാക്കിൽ നിന്ന് വീട് നോക്കുമ്പോൾ ഇത് ഇത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് നല്ല രസമല്ലേ ഈ കിടക്കണമാണ് നമ്മുടെ പടക്കുതിര അങ്ങനെ ലോണ്ടറിൻ്റെ അതിൽ കൂടി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് വരാം അതെ നമ്മുടെ കാണുന്നതാണ് അങ്ങനെ നമുക്ക് ഈ സ്ലൈഡിങ് ഡോർ വഴി ഉള്ളിലേക്ക് വരാം കാരാജ് തുറക്കാനായിട്ട് നമുക്കിത് ഒരു ബട്ടൺ ഉണ്ട് അത് അമർത്തി ഇത് അങ്ങോട്ട് പൊങ്ങും ഞാൻ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് പിന്നിൽ ഇടുമ്പോ ക്യാരാജ് വഴിയാണ് പുറത്തോട്ട് പോകാറ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത് അവസാനിക്കണട്ടോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ഇത് അവസാനിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സി യു ദി നെക്സ്റ്റ് വീഡിയോ ബൈ